സമരം ചെയ്യുന്നവർക്ക് ആഹാരം കഴിക്കണം, അത് വേണം. ശരിയാ, 99% ആളുകൾക്കും കൃത്യസമയത്ത് ആഹാരം കഴിക്കേണ്ടവരാണ്. കാരണം പലവിധ അസുഖങ്ങൾ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർക്ക് കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. മാത്രമല്ല നിരാഹാര സമരവുമല്ല, അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ നിരാഹാരമാക്കാഞ്ഞത് തന്നെ യു ഡി എഫിൻ്റെ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം സമയാസമയങ്ങളിൽ ആഹാരം റെഡി. ഫുഡ് കോർട്ടും പാട്ടും മേളവുമായിട്ടാണ് രാത്രിയിലും പകലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള യു ഡി എഫ് രാപ്പകൽ സമരവേദി ഉഷാറായത്. നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും കലാപരിപാടികളുമായി രാവ് പകലാക്കിയുള്ള സമരത്തിൽ നഗരത്തിനകത്തും പുറത്തു നിന്നുമായി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. സമരത്തിൽ പങ്കെടുത്തവർക്ക് ചായയും കാപ്പിക്കും പുറമേ പൊറോട്ടയും ചപ്പാത്തിയും ഉൾപ്പെടെയുള്ള ഇഷ്ട ഭക്ഷണങ്ങളും ഒരുക്കിയിരുന്നു. കാറ്ററിംഗ് കമ്പനിക്കാരുടെ നേതൃത്വത്തിലാണ് സമരവേദിക്കടുത്ത് തന്നെ പ്രത്യേക കൗണ്ടറിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമരപ്പന്തലിൽ ഫുഡ് കോർട്ട് ഒരുക്കി ഭക്ഷണം നൽകുന്നത്. പണ്ടൊക്കെ ഓരോരുത്തരായി തൊട്ടടുത്തുള്ള കടകളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരികയായിരുന്നു പതിവ്. ഇപ്പോൾ ആ പതിവുകളെല്ലാം മാറി കൃത്യമായി ആവശ്യത്തിന് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കണം, എങ്കിലേ സമരത്തിന് ആളെ കിട്ടുമെന്ന സ്ഥിതിയായി കോൺഗ്രസിന്. സർക്കാർ നികുതി വർദ്ധിപ്പിക്കുന്നതിനെതിരെയാണ് സംസ്ഥാനത്ത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. ജനദ്രോഹ നികുതി ഉൾപ്പെടെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് പിണറായി സർക്കാരെന്നാണ് യു ഡി എഫ് കൺവീനർ എം ഹസൻ പറഞ്ഞത്. ജനങ്ങൾ എത്രയേറെ ദുരിതമനുഭവിക്കുന്ന കാലം മുൻപുണ്ടായിട്ടില്ലെന്ന് ഹസൻ കൂട്ടിച്ചേർത്തു. യു ഡി എഫുകാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഏറ്റവും വലിയ ജനക്ഷേമ പരിപാടികൾ കേരളത്തിൽ നടപ്പാക്കിയത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ്. അന്നൊന്നും ജനദ്രോഹ നികുതികൾ യു ഡി എഫ് ഏർപ്പെടുത്തിയിരുന്നില്ല. കേന്ദ്രം പെട്രോളിനും ഡീസലിനും അതിരൂക്ഷമായി നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിച്ചതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇരട്ട പ്രകരമാണ്. ജനങ്ങളോട് കടപ്പാടുള്ള സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരത്തിൽ നികുതി കൂട്ടില്ല. വിലക്കയറ്റം അതിരൂക്ഷമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജനജീവിതത്തെ ഇത് കൂടുതൽ പ്രതികൂലമായി ബാധിക്കും. ജനങ്ങളെ പരിഹസിക്കുന്ന വാദമുഖങ്ങൾ ഒഴിവാക്കി നികുതി കുറയ്ക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണം. ഒരു കൈകൊണ്ട് കിറ്റ് കൊടുക്കുകയും മറുകൈകൊണ്ട് പോക്കറ്റടിക്കുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടത്. ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനമായി കേരളം മാറി. വരവ് കുറയുകയും ചെലവ് കൂടുകയുമാണ്, എങ്കിലും സർക്കാരിൻ്റെ ധൂർത്തുകൾക്ക് കുറവില്ല. സംസ്ഥാനത്ത് ആത്മഹത്യകൾ പെരുകുകയാണ്. 6 മാസം ശമ്പളം കിട്ടാത്തതിനെ തുടർന്നാണ് സാക്ഷരതാ പ്രേരർ ആത്മഹത്യ ചെയ്തത്. നികുതി പിരിവിൽ ഗൗരവതരമായ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് നികുതി അരാജകത്വമാണുള്ളത്. ധനകാര്യ വകുപ്പിൻ്റെ പാപഭാരം സാധാരണക്കാരൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്ന വിചിത്ര നയമാണ് സർക്കാർ നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ നികുതി ഘടന പൊളിച്ചെഴുതണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയും തൃശ്ശൂരിൽ രമേശ് ചെന്നിത്തലയും തൊടുപുഴയിൽ പി ജെ ജോസഫും കൊല്ലത്ത് എ എ അസീസും പത്തനംതിട്ടയിൽ അനൂപ് ജേക്കബും ആലപ്പുഴയിൽ മോൻസ് ജോസഫും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എറണാകുളത്ത് സി പി ജോണും പാലക്കാട് വി കെ ശ്രീകണ്ഠനും കാഞ്ഞങ്ങാട് രാജ്മോഹൻ ഉണ്ണിത്താനും രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു.